മലേഷ്യയിലെ ബാത്തു ഗുഹയിലേക്കാണ് ഇനി നമ്മൾ പോകേണ്ടതായിട്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡ് അനേകർക്ക് പ്രയോജനപ്പെട്ടു എന്ന് കേട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. മലേഷ്യയിലെ സെലാംഗറിൽ സ്ഥിതി ചെയ്യുന്ന 400 ദശലക്ഷം വർഷം പഴക്കമുള്ള ചുണ്ണാമ്പ് പാറകളാൽ നിർമ്മിതമായ ഗുഹകളാണ് ബാത്തു ഗുഹകൾ എന്നറിയപ്പെടുന്നത്. പൊറ്റക്കാടിൻ്റെ മലയൻ നാടുകളിൽ എന്ന കൃതിയിൽ ബാത്തു ഗുഹകളെപ്പറ്റി പറയുന്നത് കൊള്ളക്കാരുടെ താവളം എന്ന നിലയിലാണ്. ആ ദേശത്തേക്കാണ് നമ്മളിനി പോകാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ബാത്തു ഗുഹയിലേക്ക് എന്നോടൊപ്പം എല്ലാവരും കടന്നു വന്നാട്ടെ. ഞാൻ നേരത്തെ പ്രസ്താവിച്ചതുപോലെ തന്നെ ഇവിടുത്തെ റോഡ് മാർഗങ്ങളൊക്കെ വളരെ മനോഹരമാണ്, വളരെ വിശാലകരമാണ്. അപ്പോൾ തന്നെ വളരെ ഈ കാലഘട്ടത്തിൽ ആവശ്യമായിരിക്കുന്ന നിലയിലാണ് ഇതെല്ലാം പണിഞ്ഞു വച്ചിരിക്കുന്നത്. റോഡിൻ്റെ സൈഡിലൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്തു പോകുമ്പോൾ നമ്മളെ അമ്പരിപ്പിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. 5 വലിയ കെട്ടിടങ്ങൾ, അതിനെയെല്ലാം കോർത്തിണക്കുവാൻ വലിയൊരു പാലം നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നു. അപ്പോൾ തന്നെ ഒരു ടോൾ ഗേറ്റിലേക്ക് നമ്മൾ ഇപ്പോൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സൈഡുകളൊക്കെ വളരെ മഴ പെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മണ്ണിങ്ങനെ ഇടിഞ്ഞു തൂങ്ങാതിരിക്കാൻ വേണ്ടി, റോഡിലേക്ക് ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് പാത്തികളൊക്കെ കെട്ടി വച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അത്രയ്ക്കും വിശാലമാണ് അവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്നത്. വളരെ കാൽക്കുലേറ്റ് ചെയ്താണ് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ ഇപ്പോൾ ഒരു മലൻ പ്രദേശത്തേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. ആ പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. അതിന് തൊട്ടുമുമ്പുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ധാരാളം വാഹനങ്ങൾ നിരത്തിലൂടെ തലങ്ങും വിലങ്ങും ഓടുന്ന കാഴ്ചകൾ നമുക്ക് ഒരു പുതിയ അനുഭവങ്ങളെയൊക്കെ സമ്മാനിക്കുകയാണ്. റോഡിൻ്റെ 2 സൈഡിലും വെള്ളം ഒലിച്ചു പോകുവാൻ തക്കതായിട്ടുള്ള പാത്തികൾ വളരെ മനോഹരമായിട്ട് നിർമ്മിച്ചു വച്ചിരിക്കുന്നു. വിശേഷാൽ മിക്കവാറുമുള്ള എല്ലാ ദിവസങ്ങളിലും ഉച്ച കഴിഞ്ഞ് മഴ പെയ്യുന്ന ദേശമാണ് ഇവിടം എന്ന് പറയുന്നത്. അങ്ങകലെ വലിയ വലിയ കെട്ടിടങ്ങൾ വീണ്ടും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു. വലിയ റോഡിൻ്റെ പല തരത്തിലുള്ള മോഡൽ, അതിൻ്റെതായിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ അകലെ നിന്ന് കാണാൻ തന്നെ കഴിയും. ഇപ്പോഴേ ഒരു കൂട്ടം ഭവനത്തിൻ്റെ, വീടിൻ്റെയൊക്കെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത്ര ഭവനങ്ങൾ അടുത്തടുത്ത് പണിഞ്ഞിരിക്കുന്നുവെങ്കിലും ഇവിടെയൊന്നും വേസ്റ്റിൻ്റെ ഒരു കൂമ്പാരമൊന്നും നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. നമ്മളെ കൊച്ചിയിലൂടെയൊക്കെ യാത്ര ചെയ്തു പോകുമ്പോൾ പല സ്ഥലങ്ങളിലും വേസ്റ്റുകൾ കൊണ്ടുവന്ന് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന കാഴ്ചകളാണ്. എന്നാൽ അവിടെയൊന്നും ഈ തരത്തിലുള്ള വേസ്റ്റുകളോ മറ്റ് മാലിന്യ കൂമ്പാരങ്ങളോ നമുക്ക് കാണാൻ കഴിയുന്നില്ല. കെട്ടിടങ്ങളുടെ വലിയ, അതുപോലെ തന്നെ കെട്ടിടങ്ങളുടെ പ്രവർത്തന രീതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. താഴെ മുകളിലുമായിട്ട് ധാരാളം റോഡുകൾ ട്രാഫിക് ജാം കൂടാതെ തന്നെ സഞ്ചരിക്കാൻ, സുഖമായി സഞ്ചരിക്കാനൊക്കെ അവിടെ ഗവൺമെൻറ് വളരെ പ്ലാൻ ചെയ്താണ് ഓരോ കാര്യങ്ങളും അവിടെ ഡിസൈൻ ചെയ്ത് വച്ചിരിക്കുന്നത്. അത് നമുക്ക് കണ്ടുപഠിക്കേണ്ട അനേകം മാതൃകകൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. ബാത്തു ഗുഹയിലേക്ക് നമ്മൾ ഇനിയും യാത്ര ചെയ്തു പോകുന്ന തൊട്ടുമുമ്പോഴത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 400 ദശലക്ഷം വർഷം പഴക്കമുള്ള ചുണ്ണാമ്പ് പാറകളാൽ നിർമ്മിതമായ ഗുഹകളാണ് ബാത്തു ഗുഹകൾ എന്നറിയപ്പെടുന്നത്. ആ ദേശത്തേക്കാണ് നമ്മളിനി ആ കാഴ്ചകൾ കാണാനായിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ടൊയോട്ടയുടെ വെൽഫെയർ എന്ന് പറഞ്ഞ ആ ഒരു 1.25 കോടി വിലയുള്ള കാറുകളൊക്കെ ഇഷ്ടം പോലെ ഇവിടെ ധാരാളമായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഞങ്ങൾ പാർത്തിരുന്ന ഹോട്ടലിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റിലുള്ള കാഴ്ചകൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. വലിയ കെട്ടിട സമുച്ചയങ്ങൾ, അതൊക്കെ വളരെ മനോഹരമാക്കി അച്ചടക്കത്തോടുകൂടെ പ്രത്യേക മോഡലുകളിൽ ഒക്കെയാണ് അവിടെ ഡിസൈൻ ചെയ്ത് വച്ചിരിക്കുന്നത്. സുന്ദരമായ കാഴ്ചകൾ നമുക്ക് എവിടെ നോക്കിയാലും, നമ്മൾ എങ്ങനെ ഏത് ഭാഗത്തോട്ട് ക്യാമറ തിരിച്ചു വെച്ച് കഴിഞ്ഞാലും അവിടെയൊക്കെ നമ്മുടെ മനസ്സിന് സന്തോഷം പകരുന്ന, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ. നമ്മൾ താമസിച്ച ഹോട്ടലിൻ്റെ തൊട്ടുമുമ്പോഴത്തെ കാഴ്ചകളാണ് നമ്മൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഓരോരുത്തരും ബസ്സിനകത്തൊക്കെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഇറങ്ങിയ ഗസ്റ്റ് വീണ്ടും കയറിയിട്ടുണ്ടോന്നൊക്കെ വീണ്ടും ചെക്ക് ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ട്. ഞാൻ താമസിച്ച ഹോട്ടലിൻ്റെ ലോബി ഫ്രണ്ടാണ് ഏറ്റവും മുൻവശത്തെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ ഈ വിഷ്വലിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മുമ്പിൽ തന്നെ മലേഷ്യൻ്റെ ഫ്ളാഗൊക്കെ വച്ചിട്ടുണ്ട്.
അപ്പോൾ തന്നെ ഇവിടെ വൃക്ഷങ്ങളൊക്കെ നട്ടു കഴിയുമ്പോൾ അത് വളരെ മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നു. വീണ്ടും നമ്മൾ യാത്ര സഞ്ചാരം ആരംഭിച്ചിരിക്കുകയാണ്. ബസ്സിനകത്ത് കടന്നു വന്നവർക്ക്, ഇരിപ്പ് ഉറപ്പിച്ചവർക്ക് ഇനി പോകേണ്ട ദേശത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം അറിയിക്കുന്നതോടൊപ്പം തന്നെ എല്ലാവരുടെയും നമ്പേഴ്സ് എടുക്കുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത്ര ഉത്തരവാദിത്തോടുകൂടിയാണ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീണ്ടും നമ്മൾ സഞ്ചാരം ആരംഭിച്ചിരിക്കുകയാണ്. വലിയ വലിയ പാലങ്ങളുടെയൊക്കെ അടിയിൽ മനോഹരമായിട്ടുള്ള പണികൾ, അതുപോലെ തന്നെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വലിയ വലിയ ബിൽഡിങ്ങിൻ്റെ കാഴ്ചകൾ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചെടികളൊക്കെ വച്ചുപിടിപ്പിക്കുക മാത്രമല്ല, അത് വെട്ടി പ്രൂൺ ചെയ്ത് നിർത്തേണ്ട സമയങ്ങളിലൊക്കെ അതാത് സമയങ്ങൾ അത് ആ നിലയിൽ ചെയ്തു വച്ചിരിക്കുകയാണ്. റോഡിൽ പാലിക്കേണ്ട എല്ലാ നിയമങ്ങളും ഓരോ സ്ഥലത്തും അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ഇത്ര കിലോമീറ്റർ സ്പീഡിൽ മാത്രമേ വണ്ടി പോകാൻ പാടുള്ളൂ. അതെല്ലാം മറ്റുള്ള രാജ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഇവിടെയും കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് എല്ലാം ചെയ്തു വച്ചിരിക്കുകയാണ്. നേരത്തെ പല എപ്പിസോഡിലും പറഞ്ഞിരിക്കുന്ന പ്രകാരം ധാരാളം വൃക്ഷങ്ങളുടെ ഒരു കൂട്ടം ഇവിടെ നമുക്ക് കാണാൻ കഴിയും. തക്ക സമയത്തൊക്കെ ഇവിടെ മഴ ലഭിക്കുന്നുണ്ട്. ചൂടിൽ നിന്നൊക്കെ ഇതിനെ തടഞ്ഞു നിർത്തുന്ന വലിയ വലിയ വൃക്ഷങ്ങൾ ഇവിടുത്തെ ഒരു അനുഗ്രഹം തന്നെയാണ്. നമ്മൾ പർവ്വതദേശങ്ങളിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ തന്നെ ധാരാളം വൃക്ഷങ്ങൾ നമുക്ക് ഇടതൂർന്ന് നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും. പർവ്വത സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൈറേഞ്ചിൻ്റെ മോഡലാണ്, ഹൈറേഞ്ചിൽ എത്തപ്പെട്ട ഒരു പ്രതീതി നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അത്രമാത്രം വൃക്ഷങ്ങളുടെ ഒരു നിബിഡമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടുത്തെ പെട്രോളിനാണെങ്കിൽ അവിടുത്തെ ഏകദേശം 2 രൂപ വില മാത്രമേ വരുന്നുള്ളൂ. ഏകദേശം 38 രൂപ മാത്രമേ പെട്രോളിനൊക്കെ ഇപ്പോഴും അവിടെ വിലയുള്ളൂ. ആ സന്ദർഭത്തിലാണ് നമ്മുടെ ദേശത്ത് അതിൻ്റെ 3 ഇരട്ടിയോളം വില നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇനി നമ്മൾ ആ മാത്തു ഗുഹയിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടുമുമ്പുള്ള അടുത്തുള്ള റോഡിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ആ വാഹനത്തിൽ നിറങ്ങി ആ ഗുഹയിലേക്ക് നമ്മൾ പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. ഒരു ഹിന്ദു ആചാരപ്രകാരമായിട്ടുള്ള ക്ഷേത്രങ്ങൾ അതുപോലെ തന്നെ ആ അതിനോട് ചുറ്റും അവിടെ നിർമ്മിച്ചു വച്ചിരിക്കുകയാണ്. ധാരാളം പേരാണ് ഈ ഗുഹ കാണാനായിട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വിഷയം ഏകദേശം 400 ദശലക്ഷം വർഷം പഴക്കമുള്ള ചുണ്ണാമ്പ് പാറകളാൽ നിർമ്മിതമായ ഗുഹയാണ്. ഏകദേശം 142 ഇതുപോലത്തെ സ്റ്റെപ്പുകൾ ഉണ്ട്. ആ സ്റ്റെപ്പുകൾ ഒരു 10 സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ തന്നെ കാലിന് മസിൽ കയറുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ കൂടെ വന്നവർക്ക് അനുഭവപ്പെടുവാനിടയായിട്ടുണ്ട്. അങ്ങനെ ചെങ്കുത്തായിട്ടാണ് ഇതെല്ലാം പണിഞ്ഞു വച്ചിരിക്കുന്നത്. അവിടെ ഇരു സൈഡുകളിലും ഇതുപോലുള്ള കാഴ്ചകൾ ധാരാളമായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ധാരാളം പേര് വന്ന് ഈ കുരങ്ങിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കുന്നു, അതുപോലെ തന്നെ അതിൻ്റെ വീഡിയോ പകർത്തുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകൾ നമുക്ക് ഈ യാത്രയിൽ പല സ്ഥലങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ധാരാളം രാജ്യങ്ങളിൽ നിന്ന് ധാരാളം പേര് ഈ സ്ഥലമൊക്കെ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം 400 ദശലക്ഷം വർഷം പഴക്കമുള്ള ചുണ്ണാമ്പ് പാറകളാൽ നിർമ്മിതമായ ഗുഹകൾ, ഗുഹയുടെ ഒരു സൈഡിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. അതുപോലെ തന്നെ മെഴുകുതിരി ഇങ്ങനെ ഉരുകി ഇറങ്ങിയിരിക്കുന്ന പോലുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. അത് ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ വിഷയമൊക്കെ ഞാൻ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ കൊത്തി ഇറക്കിയതുപോലുള്ള ഡിസൈൻ ചെയ്ത് ഇങ്ങനെ കുത്തി എടുത്തിരിക്കുന്ന പോലുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഈ വിഷ്വലിനകത്തൂടെ കാണാൻ കഴിയും. അപ്പോൾ തന്നെ അതിൻ്റെ സൈഡിലും മുകളിലോട്ടൊക്കെ ചെറിയ ചെറിയ മരങ്ങളിങ്ങനെ വളർന്ന് നിൽക്കുന്നു. അതിൻ്റെ കാഴ്ചകളൊക്കെ പലരും കൗതുകത്തോടെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പലരും ആ കാഴ്ചകൾ കണ്ടതിന് ശേഷം പിന്നെയും കയറിക്കൊണ്ടിരുന്ന സമയത്ത് താഴെയും തന്നെ ഈ സിസ്റ്റർ മുട്ടയിലിഴഞ്ഞ്, അതായത് നമ്മൾ കയറുന്നതിന് പകരമായിട്ട് മുട്ടയിൽ കയറിയാണ് ആ അത്രയും സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. അത് അവരുടെ ദേവീ ദേവന്മാരെ പ്രസാദിപ്പിക്കാനുള്ള ഒരു കാഴ്ചയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ പലതരത്തിലുള്ള ആചാരങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അതിൻ്റെ മുകളിൽ നിന്ന് ഞാൻ ക്യാമറയും തിരിച്ചു കഴിഞ്ഞപ്പോൾ ദീർഘദൂരത്തിൽ നിന്നുള്ള വിഷ്വൽ എനിക്ക് കിട്ടുവാനിടയായിത്തീർന്നു. ഉറുമ്പ് ഇഴയുന്ന പോലെ ഇതാ വാഹനങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു, വലിയ വലിയ കെട്ടിടങ്ങൾ.
ഈ ഡാർക്ക് കേവ് എന്ന് പറഞ്ഞ് ഇവിടെ അതിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ വലിയ ഇരുട്ടാണ്. ഇപ്പോഴും അത് പൂട്ടിയിട്ടിരിക്കുകയാണ്. ആ ഗുഹയുടെ സൈഡിൻ്റെ ഓരോ ഭാഗങ്ങൾ ഞാനിപ്പോൾ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പകർത്തിക്കൊണ്ടിരിക്കുന്നു. നോക്ക് എത്ര മനോഹരമായിട്ട് അത്ഭുതകരമായിട്ടാണ് അതിന്നും നിലനിൽക്കുന്നത്. പായലുകൾ, വിവിധ തരത്തിലുള്ള ചെടികളൊക്കെ ഇങ്ങനെ മുളച്ച് തൂങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ഈ കാഴ്ചകൾ, അപ്പോൾ അതിൻ്റെ ഇടയിലൂടെയൊക്കെ ഇങ്ങനെ വലിയ വവ്വാലുകളൊക്കെ ഇങ്ങനെ പറന്നു നടക്കുന്നു. അതിൻ്റെ ഏറ്റവും ടോപ്പുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഗുഹയുടെ, ബാത്തു ഗുഹയുടെ ഏറ്റവും മുകളിലത്തെ കാഴ്ചകൾ ഞാൻ ഇങ്ങനെ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നു. അവിടെയെല്ലാം ചെറിയ ചെറിയ പ്ലാന്റുകൾ ഇങ്ങനെ പറ്റിപ്പിടിച്ച് വളർന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. മെഴുകുതിരി ഉരുകി ഇറങ്ങിയിരിക്കുന്ന പോലുള്ള കാഴ്ചകൾ ഒരു അത്ഭുതം തന്നെയാണ്. ഈ സ്റ്റെപ്പ് ഇറങ്ങി ചെന്ന് കഴിയുമ്പോൾ വീണ്ടും മുകളിലേക്ക് സ്റ്റെപ്പുകൾ പിന്നെയും താഴോട്ട് ഇറങ്ങിയിട്ട് വീണ്ടും ഉണ്ട്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് അതിൻ്റെ വൈഡായിട്ടുള്ള ഒരു വിഷ്വലൂടെ ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായിരിക്കുന്നു. എത്രയോ വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ട ഒരു ഗുഹയാണ്. 400 ദശലക്ഷം വർഷമെന്ന് പറയുമ്പോൾ എത്ര വർഷങ്ങൾ പുറകിലാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു കൊള്ളുക. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ ഇങ്ങനെ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഒരു തള്ളക്കുരങ്ങ് അതിൻ്റെ കുഞ്ഞുമായിട്ട് ഇങ്ങനെ അതിനെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്ന കാഴ്ചകൾ എടുത്തു. ഈ കാഴ്ചകൾ വളരെ കൗതുകമാണ്. 5-6 കരിമ്പിൻ്റെ കൂട്ടങ്ങൾ ഒന്നിച്ച് കെട്ടിയിട്ട് ഒരാഴ്ച പ്രായമായ കുഞ്ഞിനെയും കൊണ്ട് അവരിങ്ങനെ മല കയറുന്നു ദൈവത്തെ പ്രസാദിപ്പിക്കാൻ. ആ കുഞ്ഞ് കരയുന്ന കരച്ചിലൊക്കെ കേൾക്കാനായിട്ട് കഴിയും. ഈ സമയത്ത് എനിക്ക് മനസ്സിലേക്ക് ഓടി വന്നത് എബ്രായർ 11:6 എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതില്ലയോ? അപ്പോൾ ആ വചനങ്ങളൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. നമ്മുടെ രാജകീയ പുരോഹിത വർഗമാണ്, നമ്മുടെ വലിയൊരു പ്രകാശത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നതെന്നുള്ള ആ ബൈബിൾ വചനങ്ങളൊക്കെയാണ് എൻ്റെ ഉള്ളിലേക്ക് ആ സമയത്ത് ഓടി കടന്നു വരുവാനിടയായി തീർന്നത്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തജനം. അപ്പം നമ്മുടെയൊക്കെ പൊസിഷൻ എവിടെയാണെന്ന് എനിക്ക് ഒന്നുകൂടെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിച്ചു. വീണ്ടും ഞാൻ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ധാരാളം ടൂറിസ്റ്റുകൾ പിന്നെയും വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അവര് സെൽഫി എടുക്കുന്നു, ഫോട്ടോ, അതുപോലെ തന്നെ വീഡിയോ എടുക്കുന്നു. പലർക്കും വീഡിയോ എടുത്തു കൊടുക്കുന്നു, സെൽഫി എടുത്തു കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകൾ ഞാൻ ഇങ്ങനെ ചിത്രീകരിച്ചു കൊണ്ടിരുന്നു. ഇപ്പോൾ നല്ല ചൂട് ആയി വരികയാണ്. അന്തരീക്ഷം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഒരു വെള്ളം കുടിച്ചാൽ കൊള്ളാമെന്നുള്ള ഒരു ആഗ്രഹമൊക്കെ മനസ്സിലുണ്ട്. നല്ല ദാഹം അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഞാൻ ഒരു കരിക്കിന് പറഞ്ഞു, ഏകദേശം 5 റിംഗറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കരിക്ക് നമുക്ക് ലഭിക്കുകയാണ്. ഒരാൾ കുടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരാൾക്ക് കുടിച്ചു തീർക്കാൻ പറ്റത്തില്ല. 2 പേരുണ്ടെങ്കിൽ അത് കുടിച്ചു തീർക്കാൻ പറ്റത്തുള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഞാനതിൻ്റെ വിഷ്വൽ എടുക്കുകയാണ്. അത് വളരെ മനസ്സിന് ഒരു ആശ്വാസം തന്നെയായിരുന്നു ആ സമയത്ത് കരിക്കുമ്പോഴൊക്കെ കുടിക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം പുറത്തേക്ക് വന്നപ്പോൾ പക്ഷികൾക്ക് തീറ്റ കൊടുക്കുന്ന, പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുന്ന കാഴ്ചകൾ ഞാനിങ്ങനെ ചിത്രീകരിച്ചു കൊടുക്കുന്നു. തൊട്ടടുത്ത് ആ കാഴ്ചകൾ മനോഹരമായിരിക്കുന്നു. നന്നായിട്ട് ഗാർഡനൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത വാട്ടർ ഫൗണ്ടൻ്റെ കാഴ്ചകൾ, ഈ കാഴ്ചകളൊക്കെ ഞാൻ വളരെ കൗതുകപൂർവ്വം ഇങ്ങനെ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ ദൈവം നമ്മളെ നടത്തുന്ന അനുഭവങ്ങളും ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയും ഒക്കെ ഞാനിങ്ങനെ ഓർത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു.